സ്ലാമലൈക്കും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ എല്ലാം കൊണ്ടുവന്നു വെച്ചു വളരെ ആകാംക്ഷയോടെ സമയമായോ എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് പരിസരങ്ങളിലുള്ള പള്ളികളിൽ നിന്ന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ബാങ്ക് കൊടുക്കുന്നത് എന്നാൽ നിങ്ങളുടെ നോമ്പ് നഷ്ടപ്പെടുത്തുന്ന ബാങ്ക് അതിലേതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇത് കേൾക്കുന്നവരൊക്കെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ചെറിയ സമയത്തിനുള്ളിൽ സ്പീഡായിക്കൊണ്ട് വിഷയങ്ങൾ പറയാം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ് നമ്മുടെ നോമ്പ് ആരംഭിക്കുന്നത് ഫജർ സ്വാദിക്ക് വെളിവായത് മുതൽ സൂര്യാസ്തമയം വരെ ആണ് അപ്പോൾ സുബി ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണപാനീയങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കി മഹരിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന ഒരു ശൈലിയാണ് നമുക്കുള്ളത് എന്നാൽ സമയം ആവാതെ നോമ്പ് തുറക്കൽ കൊണ്ട് ഒരിക്കലും നമ്മുടെ നോമ്പ് നഷ്ടപ്പെടാൻ പാടില്ല അതിൻ്റെ ഭാഗമായി നമ്മുടെ പരിസരങ്ങളിൽ പല പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ സമയം ആയതിനു ശേഷം ഏത് പള്ളിയിൽ നിന്നാണ് ബാങ്ക് കൊടുക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി വെക്കണം കാരണം ഏത് സമയത്ത് ബാങ്ക് കൊടുത്താലും നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റില്ല ഓരോ പള്ളിയിൽ നിന്ന് വ്യത്യസ്ത സമയങ്ങളിൽ ബാങ്ക് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സമയമാകുന്നതിനു മുമ്പാണ് ചില പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ അപ്പോൾ നാം നോമ്പ് തുറന്നാൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും ചില സ്ഥലങ്ങളിലൊക്കെ വഹാബികളുടെ പള്ളികളിൽ അങ്ങനെ കുറച്ച് നേരത്തെ ബാങ്ക് കൊടുക്കുക സുബഹയുടെ ബാങ്കാണെങ്കിൽ ഒരല്പം വൈകി കൊടുക്കുക അങ്ങനത്തെ പ്രവണത കണ്ടുവരാറുണ്ട് അപ്പം അത് കേട്ടുകൊണ്ട് ഞാൻ നോമ്പ് തുറന്നാൽ അതുപോലെ സുബഹയുടെ സമയം ആ ബാങ്ക് കേൾക്കുന്നത് വരെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോവാൻ അത് കാരണമാകും അപ്പോൾ എപ്പോഴാണ് നോമ്പ് തുറക്കാനുള്ള സമയം എന്നത് കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം ആ സമയമാകുന്നതിന് മുമ്പ് എവിടെ നിന്ന് ബാങ്ക് കേട്ടാലും നാം നോമ്പ് തുറക്കരുത് യഥാർത്ഥത്തിൽ സമയമായതിനു ശേഷം കൊടുക്കുന്ന ബാങ്ക് അതാണ് പരിഗണിക്കേണ്ടത് ഇനി സമയമായിട്ടും ഒരു സ്ഥലത്ത് ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കവിടെ നോമ്പ് തുറക്കാം ആ ബാങ്കിനെ തന്നെ കാത്ത് നിൽക്കണമെന്ന് ആവശ്യമില്ല ചിലപ്പോൾ അവിടെ കരണ്ടില്ലാത്തത് കൊണ്ട് ബാങ്ക് കേൾക്കാത്തതാണെങ്കിലോ അപ്പോൾ സമയമായിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് പരിഗണിക്കേണ്ടത് എന്ന് ആ വിഷയത്തിൽ അറിയിക്കുന്നു അള്ളാഹുഅല നമ്മുടെ നോമ്പും മറ്റുള്ള സൽക്കർമ്മങ്ങളും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ